നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. പഴയ ചിറയൻകിഴി മണ്ഡലമാണ് 2008 മണ്ഡല പുനർനിർണയത്തിലൂടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായി മാറുന്നത്. CPMനെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു പഴയ ചിറയൻകീഴും ഇപ്പോഴത്തെ ആറ്റിങ്ങലും. കഴിഞ്ഞ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 10 തവണയും ഇവിടെ വിജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. 1991 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു തവണ പോലും CPM സ്ഥാനാർത്ഥികൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യുന്നതും. തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആറ്റിങ്ങലിൻ്റെ പരിധിയിൽ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് ഇതെല്ലാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 6 സീറ്റിലും വിജയിച്ചത് ഇടത് സ്ഥാനാർത്ഥികളായിരുന്നു. അരുവിക്കര മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. ജി കാർത്തികേയൻ്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ശബരിനാഥായിരുന്നു ഇവിടെ മത്സരിച്ചത്. തുടർന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ ശബരിനാഥ് തൻ്റെ വിജയയാത്ര തുടരുകയായിരുന്നു. നിലവിലെ രാഷ്ട്രീയാവസ്ഥയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട ഒരു സാഹചര്യവും ആറ്റിങ്ങൽ മണ്ഡലത്തിലില്ല. തുടർച്ചയായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട എസ് സമ്പത്ത് ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ്. അതുപോലെ തന്നെ മികച്ച ഒരു പാർലമെൻറ്റീനുമാണ്. സമ്പത്തിൻ്റെ പിതാവും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായ എ അനിരുദ്ധനും ചിറയൻകിഴിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയ ആളാണ്. 2009 ഇടത് വിരുദ്ധ തരംഗത്തിൽ പോലും ഇടതിനൊപ്പം നിന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. കോൺഗ്രസിൻ്റെ പ്രൊഫസർ ജി ബാലചന്ദ്രനെയായിരുന്നു അന്ന് സമ്പത്ത് പരാജയപ്പെടുത്തിയിരുന്നത്. 2014 മഹിളാ കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണയായിരുന്നു UDF രംഗത്തിറക്കിയത്. എ സമ്പത്തിൻ്റെ ഭൂരിപക്ഷം 69,378 വോട്ടുകളായി കൂടുകയായിരുന്നു. മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് പേരെടുത്ത ആളാണ് എ സമ്പത്ത്. 2014-2018 കാലഘട്ടത്തിൽ 217 ചർച്ചകളിലാണ് സമ്പത്ത് പങ്കെടുത്തിട്ടുള്ളത്. 5 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാന ശരാശരിയേക്കാൾ താഴെയാണ് സമ്പത്തിൻ്റെ പ്രകടനം. 355 ചോദ്യങ്ങളാണ് സമ്പത്ത് ഉന്നയിച്ചത്. സംസ്ഥാന ശരാശരിക്കൊപ്പം ഹാജർ നിലയും അദ്ദേഹത്തിനുണ്ട്. 2 തവണ തുടർച്ചയായി MBA തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വീണ്ടും അവസരം നൽകേണ്ടതില്ല എന്നാണ് CPMൻ്റെ പ്രഖ്യാപിത നയം. അതുകൊണ്ട് തന്നെ ഇത്തവണ എ സമ്പത്ത് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. സമ്പത്തല്ലെങ്കിൽ മറ്റാരെ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന ബിന്ദു കൃഷ്ണ ഇപ്പോൾ കൊല്ലം DCC പ്രസിഡന്റുമാണ്. ഇത്തവണയും ബിന്ദുവിനെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതും വ്യക്തമല്ല. BJP ഇത്തവണ പ്രതീക്ഷയർപ്പിക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തുവാനും കഴിയില്ല. 2004 തെരഞ്ഞെടുപ്പിൽ 10.8% വോട്ട് BJP സ്ഥാനാർത്ഥിയായ JR പത്മകുമാർ നേടിയിരുന്നു. 2009 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 6.6% വോട്ടുകൾ മാത്രമായിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ 10.8% വോട്ട് BJP സ്ഥാനാർത്ഥിയായ JR പത്മകുമാർ നേടിയിരുന്നു. 2009 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 6.6% വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ 2014 എത്തിയപ്പോൾ ഇത് 10.5%. CPMൽ നിന്ന് പിണങ്ങിപ്പോയ എസ് ഗിരിജകുമാരിയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. തൊട്ടടുത്ത പാർലമെൻറ്റ് മണ്ഡലമായ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ 2 സ്ഥാനത്തെത്തിയിരുന്നു. അത്തരം ഒരു മാജിക് ആറ്റിങ്ങലിൽ നടക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം. ഇത് വൺ ഇന്ത്യ മലയാളം.